എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വൈഫൈയുടെ പഴയ പാസ്വേഡ് മാറ്റി പുതിയ പാസ്വേഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കിത് ഫോണിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. കുറച്ച് വലിപ്പത്തിൽ കാണാൻ വേണ്ടിയാണ് ഞാനിത് ഐപാഡിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി പാസ്വേഡ് മാറ്റാം. അതിനായിട്ട് നേരെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൻ്റെ അവിടെയായി ഒരു ഐ പി അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ ഒരു ഐ പി അഡ്രസ്സ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, 192.168.1.1 എന്നാണ്. ഇതൊരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഐ പി അഡ്രസ്സാണ്. ഈ ഒരു ഐ പി അഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമ്മൾ അക്കൗണ്ടെന്നും പാസ്വേഡെന്നും പറഞ്ഞ് രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ടിൻ്റെ അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഡിഫോൾട്ടായിട്ട് എല്ലാ വൈഫൈ മോഡലിനും അഡ്മിൻ എന്ന് വരും. നമുക്കത് മാറ്റിയിടുവാനൊക്കെ സാധിക്കും. നോർമലി ഇപ്പം അഡ്മിന് കൊടുത്താൽ മതി. പാസ്വേഡിൻ്റെ അവിടെ നമ്മുടെ വൈഫൈ മോഡലിൻ്റെ പുറകിലായിട്ട് നമ്മുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്യുക. എൻ്റെ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ മാക് ഐ ഡിയും പാസ്വേഡും സെയിം തന്നെയാണ്. ചില സെറ്റ് ബോക്സിലൊക്കെ മാക് ഐ ഡി എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിവിടെ ക്യാപ്ച കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം യൂസർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു പേജ് കാണാം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നെറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അവിടെ ഡബ്ല്യു ലാൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു സ്റ്റാർ സ്റ്റാർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്. ഷോ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കാണാൻ സാധിക്കും. ഇന്ത്യ 123 എന്നാണ് ഇപ്പോൾ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് മാറ്റി കൊടുക്കാം. ഞാനിത് മാറ്റി കേരള 123 എന്നാക്കുമ്പോഴാണ്, KERALA കേരള 123 എന്നാണ് എൻ്റെ പാസ്വേഡ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനുശേഷം അതിന് താഴെയിട്ടൊരു ഓക്കെ ബട്ടൺ കാണാം. ഓക്കെ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആകും. ഇനി മുതൽ പുതിയ പാസ്വേഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് കട്ടായിപ്പോയി. നമ്മൾ പുതിയ പാസ്വേഡ് ഇട്ടുകൊണ്ടാണ് ഇൻ്റർനെറ്റ് കട്ടായിപ്പോയത്. അതുകൊണ്ട് നമ്മൾ വൈഫൈ ഒന്നുകൂടെ കണക്റ്റ് ചെയ്ത് പുതിയ പാസ്വേഡ് അടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഫോർഗെറ്റ് അടിച്ച് കളഞ്ഞിട്ട് പുതിയ പാസ്വേഡ് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ വൈഫൈ വീണ്ടും കണക്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. മുമ്പ് അടിച്ച കേരള 123 എന്നാണ് ഞാൻ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ജോയിൻ എന്നുള്ള ഓപ്ഷൻ അടിച്ചു. ഇപ്പം വീണ്ടും വൈഫൈയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡിവൈസിൽ ഇൻ്റർനെറ്റ് വരുന്നുണ്ട്. ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. യൂട്യൂബിൽ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ,